ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ലേർണിംഗ് ഇത്മി ജംഷാദ് സെവൻത് സ്റ്റാൻഡേർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ വർഷവും ചോദിക്കാറുള്ള ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു ലെറ്റർ റൈറ്റിംഗിന്റെ കംപ്ലീറ്റ് പാർട്ട് പഠിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും കൂടി തരും അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ ഒരു ആക്ടിവിറ്റി ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലെറ്റർ റൈറ്റിംഗിൽ നിങ്ങൾ കംപ്ലീറ്റ് മാർക്കും ഫുൾ മാർക്കും ഉറപ്പായിട്ട് നിങ്ങൾ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് സായിലം നിങ്ങൾക്ക് തരികയാണ് നോക്കാം ലെറ്റർ റൈറ്റിംഗ് എങ്ങനെ എഴുതാം ഓക്കെ അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണ് കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒക്കെ സെറ്റ് ആക്കാം അല്ലേ യെസ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാം ആക്ടിവിറ്റി ഫോർ ലെറ്റർ ആണ് ആണത് ക്വസ്റ്റ്യൻ ആ ഒരു കട്ടിംഗ് ആണ് ട്ടോ ഓക്കെ പോളി ആ ഫൗണ്ട് ഇൻ യുവാൻസ് ജാക്കറ്റ് നിന്ന് പോളി എന്താക്കി ഒരു ലെറ്റർ കണ്ടെത്തി സിൻസ് ഷീ ഷീ വാസ് അവൻ ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ട് നിരക്ഷനായതുകൊണ്ട് വായിക്കാനും എഴുതാനെന്ന് അറിയാത്തത് കൊണ്ട് അവൻ എന്താക്കാൻ കഴിഞ്ഞില്ല വായിക്കാൻ കഴിഞ്ഞില്ല ടു ടു ലേൺ റീഡ് അവൻ വായിക്കാൻ കഴിഞ്ഞില്ലെന്ന് കരുതി ഇറ്റ് മൂന്ന് മാസം എടുത്തു അവനത് വായിക്കാൻ ദാറ്റ് ഇറ്റ് വാസ് ദ ലെറ്റർ ഫ്രം മരിയ അത് മരിയയിൽ നിന്നുള്ള ഒരു ലെറ്റർ ആണെന്ന് അവര് മനസ്സിലായി പോലിയ ഇനി തിരിച്ചു മരിയക്ക് ഒരു ലെറ്റർ ഇതാണ് ആ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും ഇറ്റ്സ് പ്രാക്ടീസ് ഇത് നിങ്ങൾ നമ്മൾ ലെറ്റർ ആക്ച്വൽ ലെറ്റർ എഴുതാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് അതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കാം നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം ഇതും നോക്കാം യു നോ ഇൻ ദോസ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ സംബരീസ് മദവ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു പോയത്തിലെ ഈ ഒരു ബോയിനെ നിങ്ങൾക്കറിയാം ഓൾഡ് റോഡ് മഞ്ഞൊക്കെ കാരണം നല്ല എന്താണ് നനവുള്ള ഈ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ബിസി ആയി കിടക്കുന്ന റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു ഓൾഡ് വുമനെ ഹെൽപ്പ് ചെയ്തു നമ്മുടെ ഈ ഒരു ബോയ് ഓക്കെ തന്റെ പ്രവൃത്തിയിൽ അവൻ ഭയങ്കര അഭിമാനമുള്ളവനായിരുന്നു അങ്ങനെയോ ടു ഷെയർ ഹിസ് എക്സ്പീരിയൻസ് ഉണ്ട് അവനൊരു അമ്മൂമ്മയുണ്ട് തൻ്റെ ഗ്രാൻഡ്മണ്ട് അവൻ ഒരു അമ്മൂമ്മൊരു മറ്റൊരു അമ്മൂമ്മയെ അല്ലെങ്കിൽ ഒരു ഓൾഡ് എന്താക്കി ഞാൻ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതാ ഹെൽപ്പ് ഹിം ലെറ്റർ അവനെ നമുക്കൊരു ലെറ്റർ എഴുതാൻ സഹായിച്ചാലോ ഈസി ബിസി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിന് എന്തൊക്കെ വേണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കും ഹൗ ടു ലെറ്റർ എങ്ങനെ ഒരു ലെറ്റർ എഴുതാം ഓക്കെ അല്ലെ എങ്ങനെ ലെറ്റർ എഴുതാൻ നോക്കാം ഫസ്റ്റ് ഓഫ് എസി ആണ് ഈസി ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാം സ്യൂറബിൾ ഫോർമാറ്റ് അതിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഫോർമാറ്റുകൾ യൂസ് ചെയ്യാം ടെക്നിക്കലി മറന്നു പോകരുത് ഇതൊക്കെ പറ്റണമെങ്കിൽ എഴുതിയും കൂടി വെച്ചോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ മാറി നിന്ന് വരാം ഓക്കെ ഓക്കെ അത് പോസ് ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം പ്ലേസ് ഡേറ്റ് സല്യൂറ്റേഷൻ ഓക്കെ ഒരു പ്ലേസ് വേണം അല്ലെങ്കിൽ ഡേറ്റ് പ്ലേസ് ഡേച്ച് എ മതി അല്ലെങ്കിൽ ഒരു പ്ലേസ് കൊടുക്കുക ഡേച്ച് കൊടുക്കുക എന്നിട്ട് സാലുട്ടേഷൻ കൊടുക്കണം സാലുട്ടേഷൻ കൊടുക്കുമ്പോ എന്താ ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഡിയ ഗ്രാൻഡ് മാ എന്ന് കൊടുക്കാം അപ്പൊ തന്നെ ചിന്തിക്കണം ഈ ഒരു എക്സാമ്പിളിൽ എന്തായിരിക്കും കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ തന്നെ ഓർമ്മയില് വേണേ ഓക്കേ നെക്സ്റ്റ് വൺ പിന്നെയോ ബോറി ഓഫ് ദ ലെറ്റർ പിന്നെ എന്താണ് ലെറ്ററിൽ പറയേണ്ടത് അതിന്റെ ബോഡി ഉണ്ടാകും കൺക്ലൂഷൻ ഉണ്ടാകും അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ റിഗാർഡിങ് റിഗാർഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് വിത്ത് ലവിംഗ്ലി ഒക്കെ പറഞ്ഞിട്ട് അവസാനല്ലേ അത് നമുക്ക് നോക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ് സെറ്റ് ആയി കൺവൈസ് നമ്മുടെ ആവശ്യം എന്താണെന്ന് അതിൽ കറക്റ്റ് കൊടുക്കണം നമ്മുടെ ആവശ്യം എന്തായിരുന്നു ഇവിടെയുണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ ഈ ഒരു ചെക്കൻ ഈ ഒരു ഓൾഡ് വുമണിനെ ഹെൽപ്പ് ചെയ്തത് തന്റെ എക്സാക്ട് ഗ്രാൻഡ് മെക്ക് എന്താക്കണം അറിയിക്കണം ഗ്രാൻഡ്മനോട് പറയണം ഭയങ്കര സന്തോഷത്തോട് കൂടി പറയണം ഗ്രാൻഡ്മയോട് അതാണ് അതിന്റെ പേർപ്പസ് ഓക്കെ അത് മനസ്സിലാക്കണം വെൽ ഫോംഡ് സെന്റൻസ് നല്ല അടിപൊളിയായിട്ട് സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു അടിപൊളി ഇംഗ്ലീഷ് വെച്ചിട്ട് നല്ല മാക്സിമം ക്ലിയർ ആയിട്ടുള്ള ഇത് വാലുവേഷൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം ഓക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ അടിപൊളി വേർഡ്സ് അറിയാമോ അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ലെറ്റർ ഇതാന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഈസിയാണ് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ആൻസർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു ഐഡിയ കിട്ടും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ എക്സാം ഹാളിൽ എക്സാം ഹാളിൽ പോവുക എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയാണ് ഓ ജെ ഡി സാർ പഠിപ്പിച്ച തന്ന ഒരു ലെറ്ററിന്റെ ഫോർമാച്ച് അത് ഓർമ്മ ഉണ്ടാവണം മറക്കരുത് ഇതാണ് ഡേറ്റ് പ്ലേസ് നമ്മൾ പറഞ്ഞു ഡേറ്റും പ്ലേസും അവിടെ മസ്റ്റ് ആയിട്ടും കൊടുക്കണം ഓക്കെ ഡേറ്റ് പ്ലേസ് എന്ന് എഴുതിയാൽ മതി അല്ലെങ്കിൽ ഡേറ്റ് ജസ്റ്റ് ഏതാണോ ഡേറ്റ് എന്നുള്ളത് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ സ്ഥലം അതിൽ മെൻഷൻ ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം സാലൂട്ടേഷൻ പറഞ്ഞിരുന്നു ഡിയർ ഗ്രാനി ഗ്രാൻമയെ ഭയങ്കര എന്താ പറയാ ഒരു ഒരു ഓമനത്തോടു കൂടി വിളിക്കുന്ന പേരാണ് ഗ്രാനി ഓക്കെ എൻ്റെ അമ്മുമേ ഡിയ ഗ്രാനി ഹൗ ആർ യു എങ്ങനെയുണ്ട് ഓക്കെ സുഖമാണോ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ സുഖമാണെന്ന് കരുതുന്നു എല്ലാം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു എന്ന്

സ്ട്രീറ്റിലാണെങ്കിൽ ഭയങ്കര നനവുണ്ട് സ്നോ വന്നിട്ടേ മഞ്ഞ് വന്നിട്ട് നനവുണ്ട് റിക്വസ്റ്റഡ് ഹ്യൂമൻ വിത്ത് ഗ്ലാൻസ് ബട്ട് നോ വൺ ഹർ എന്നെ ആരെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചിട്ടില്ല എല്ലാവരെയും ഗ്ലാൻസ് ചെയ്തു ഗ്ലാൻസ് പറഞ്ഞാലും എല്ലാവരും ഇങ്ങനെ നോക്കി സഹായിക്കോ എന്നുള്ള രീതിയിൽ പറയുന്നില്ല ജസ്റ്റ് എല്ലാവരെയും ഇങ്ങനെ നോക്കണം എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ 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 ഇങ്ങനെ നോക്കണം പക്ഷെ ആരും സഹായിക്കുന്നില്ല

പക്ഷേ ആ സമയത്ത് ഞാൻ നിങ്ങളെ ഓർത്തു വേർ വെരി മോമെന്റ് ആൻഡ് ഐ വിൽ ഹെൽപ് യു ടു ക്രോസ് ഈ ഒരു ഈ ഒരു ഓൾഡ് വുമനെ കണ്ട സമയത്ത് നമ്മുടെ ഈ ഒരു കൊച്ചു കുഞ്ഞിന് ആ ഒരു ബോയ്ക്ക് എന്തു തോന്നി ബോയ്ക്ക് ആ ഒരു ബോയ്യുടെ വന്നു വന്നു അപ്പോ ആ ഒരു ഗ്രാൻഡ് ആ ഒരു ഓൾഡ് വുമണിനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിക്കാം ഐ ഐ കൻ യു യു വിൽ എന്ന് പറഞ്ഞു ഈ റോഡ് ക്രോസ് ചെയ്യാൻ വുമൺ ആ ഒരു വയസ്സായ ആ ഒരു സ്ത്രീ എന്താക്കി കൈ എന്റെ കയ്യില് അവരുടെ കൈ തന്നു ഐ ഹർ ആൻഡ് റിട്ടേൺ ബാക്ക് അവരെ ഞാൻ എന്താക്കി ഗൈഡ് ചെയ്ത് അവിടെ കൊടുത്തു തിരിച്ചു വന്നു ഗ്രാൻഡ് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് ഈ കർമ്മ ചെയ്യുന്ന പ്രവർത്തിക്കാണ് കർമ്മ എന്ന് പറയാം അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തിക്കൊക്കെയുള്ള പ്രതിഫലം ഒക്കെ ഒരു എന്താ പറയാ റിവാർഡ് നമുക്ക് മറ്റു തരത്തിൽ എന്തായിരിക്കും തിരിച്ചു കിട്ടും ഓക്കെ ജസ്റ്റ് ലൈക്ക് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും just like me, some fellow, will lend a hand for my And you, okay, സം വേറെ ഏതെങ്കിലും അമ്മയ്ക്കും നിങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ്മയ്ക്കും വേറെ ആരെങ്കിലും ഇതുപോലെ സഹായിക്കും ഞാൻ ഇങ്ങനെ സഹായിച്ചത് പോലെ എൻറെ അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഗ്രാൻഡ് നിങ്ങൾക്കും ഇതുപോലെ ആരെങ്കിലും സഹായം ലഭിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഭയങ്കര എന്താണ് ഭയങ്കര അഭിമാനപൂർവ്വം പറയാണ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ടുഡേ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഐ കൻ ഹെൽപ് ഹർ എനിക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞു ആൻഡ് മി എന്താക്കി അനുഗ്രഹിച്ചു നീ നന്നായി വരുവടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇവനെ വിട്ടിട്ടുണ്ടായിരുന്നത് ദീസ് ലെറ്റർ ഗ്രാൻഡ് മാർ കൺക്ലൂഷൻ വേണമെന്ന് പറഞ്ഞിട്ടോ ഈ ഒരു ഫോർമാറ്റ് മറന്നു പോകരുത് വെൽ ഫോംഡ് സെന്റൻസ് ആണ് അതുപോലെ തന്നെ ബോഡി ഓഫ് ദ ലെറ്റർ കൺക്ലൂഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കൺക്ലൂഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഐ ആം കൺക്ലൂഡിങ് ദിസ് ലെറ്റർ ഗ്രാമ ഐ നീഡ് യുവർ റിപ്ലൈ പ്ലേ ആൻഡ് ഒപ്പീനിയൻ മൈ മൈഡീൽ ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയെ പറ്റിയിട്ട് പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താക്കണം അറിയിക്കണം അതിനൊരു മറുപടി നിങ്ങൾ അറിയിക്കണം അത് ഈ ഒരു ഞാൻ ചെയ്ത പ്രവൃത്തിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ള ഒരു മറുപടി കത്ത് എനിക്ക് കിട്ടണം അറിയിക്കണം കേട്ടോ ലവ് എങ്കിലി സ്നേഹത്തോടെ മിത്തു മിത്തു ജസ്റ്റ് പേര് കൊടുത്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഓക്കെ ഇവിടെ ബോയിന്നായത് ആയതുകൊണ്ട് ജസ്റ്റ് എന്താക്കാം ഇഷ്ടമുള്ള പേര് നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങളുടെ പേര് തന്നെ കൊടുക്കാം ഓക്കെ ഞാനാണെങ്കിൽ എന്ത് കൊടുക്കും ഞാനിപ്പോ തൽക്കാലം ഇത്തു എന്ന് കൊടുത്താണ് ഞാനാണെങ്കിൽ ജംഷു എന്ന് കൊടുക്കും ജംഷാദ് അത് എന്നാണല്ലോ എൻ്റെ പേര് അപ്പോ ജംഷു എന്ന് കൊടുക്കുക അല്ലെ നൈസ് അല്ലേ ഓക്കെ ജംഷു ആയിട്ട് ഒരു ചെറിയ ബോയ് ആയതുകൊണ്ട് ഓക്കെ വേണ്ട നമ്മൾ ഏതായാലും ഇവിടെ മിത്തൊന്നും കൊടുത്തിട്ടുണ്ടല്ലോ അത് മതി ഓക്കെ അങ്ങനെ അങ്ങനെ കൊടുക്കാവുന്നതാണ് ഓക്കെ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി ലെറ്റർ ആയി പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലെറ്റർ ആക്ച്വലി ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വർഷ കഴിഞ്ഞ വർഷങ്ങളിൽ സോ ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഇതിന്റെ ക്വസ്റ്റ്യൻ മനസ്സിൽ വെച്ചിട്ടോ നിങ്ങൾ ഒരു ആൻസർ എഴുതി ട്രൈ ചെയ്തു നോക്കാം എന്നാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് ഈസി ആയിട്ട് ഏതൊരു ലെറ്ററും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും ആൻസർ എഴുതാൻ പറ്റും സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നമ്മൾ ഇനിയും വിടും ഓക്കെ അതെന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ഇനി ഏത് ആക്ടിവിറ്റി കുറേ ആക്ടിവിറ്റി ഉണ്ട് ഉണ്ടല്ലേ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഏത് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ ഇനിയും വെക്കുന്നതായിരിക്കും നമ്മുടെ എക്സാം ഓറിയന്റേഡ് ലൈവ് ഒക്കെ വെക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യുക എന്നാലേ ഇത് വരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ ബെല്ലൈക്കൺ കേട്ടോ ഓക്കെ അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാനും മറന്നു പോരത് മറ്റേ പ്രാക്ടീസിന്റെ കാര്യം തീരെ മറന്നു പോരുത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വണ്ടിയില്ല ബൈ